പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാൻ സുരേഷ് അരീക്കോട്, മുകുളം മലയാളം. ഇന്ന് നമ്മൾ 2022 SSLC മോഡൽ പരീക്ഷയിലെ അടിസ്ഥാന പാഠാവലിയിലെ ഉത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. പരീക്ഷ നിങ്ങൾക്ക് പൊതുവെ നന്നായി എഴുതാൻ കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഫോക്കസ് ഏരിയ, നോൺ ഫോക്കസ് ഏരിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് കൃത്യമായി ഉത്തരം എഴുതാൻ കഴിയുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. എന്തായാലും ഈ വീഡിയോ നിങ്ങളെല്ലാവരും കൃത്യമായി ശ്രദ്ധിക്കുക. ചോദ്യങ്ങൾക്ക് എങ്ങനെ ഉത്തരം എഴുതണം എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ നിങ്ങൾക്ക് ഇതുവഴി ലഭിക്കും, മികച്ച സ്കോർ നേടാനും സഹായിക്കും. നമുക്ക് ചോദ്യങ്ങളിലേക്ക് വരാം. പാർട്ട് 1 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഒരു സ്കോറാണ് നൽകിയിട്ടുള്ളത്. ചോദ്യം നമ്പർ 1, തമ്പ്ര ഏനു നെല്ല് കൂലി മതി, ചക്രം വേണ്ട, കോരൻ ഇങ്ങനെ പ്രതികരിച്ചത് എന്തുകൊണ്ടാണ്? സാഹചര്യം നിങ്ങൾക്കറിയാം, നെല്ലിൻ്റെ അമിത വില എന്നാണ് ശരിയുത്തരം. രണ്ടാമത്തെ ചോദ്യം, മാർക്കോസ് പിടിക്കുന്ന ഭാഗത്തിൻ്റെ എതിര് പിടിക്കുക എന്നത് മത്തായിയുടെ വ്രതമായി. അടിവരയിട്ട പദത്തിന് ഏറ്റവും യോജിച്ച ആശയം ഏത്? എതിര് പിടിക്കുക എന്നാണ് അടിവരയിട്ടിരിക്കുന്നത്. ശരിയായ ഉത്തരം, പ്രതികൂലമായി നിൽക്കുക. മൂന്നാമത്തെ ചോദ്യം, പെറ്റുകിടക്കും തെരുവുപട്ടിക്കെന്തൊരൂറ്റം കുരച്ചത് ചാടിക്കുതിക്കുന്നു, ഈ വരികളിൽ തെളിയുന്നതെന്ത്? 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ശരിയായ ഉത്തരം, സ്വന്തം കുഞ്ഞിനോടുള്ള സ്നേഹം എന്നാണ്. 4 ചോദ്യം, പഴയൊരു പുള്ളുവനാണല്ലോ ഞാൻ എന്നുള്ള വരി നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. വലിയപ്പിള്ളി ശ്രീധരമേനോൻ്റെ ഓണമുറ്റത്ത് എന്ന കവിതയിലെ വരികളാണ്. ഇവിടെ പുള്ളുവൻ എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? കവിയെയാണ്, അല്ലെങ്കിൽ വലിയപ്പിള്ളി ശ്രീധരമേനോനെയാണ് പുള്ളുവൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. 5 ചോദ്യം, അർത്ഥവ്യത്യാസം വരാതെ ഒറ്റ വാക്യമാക്കി എഴുതുക, ചികിത്സിക്കാനും രക്ഷിക്കാനുമുള്ള വഴികൾ ആരാഞ്ഞു, ഒന്നും കണ്ടുകിട്ടിയില്ല. എങ്ങനെയാണ് നമുക്ക് ഒറ്റ വാക്യമാക്കി എഴുതാൻ പറ്റും? ചികിത്സിക്കാനും രക്ഷിക്കാനുമുള്ള വഴികൾ ആരാഞ്ഞെങ്കിലും ഒന്നും കണ്ടുകിട്ടിയില്ല എന്ന രീതിയിൽ അത് നമുക്ക് ഒറ്റ വാക്യമാക്കി എഴുതാൻ പറ്റും. 6 ചോദ്യം, ഞാനിവിടെ ഒറ്റയ്ക്കാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല, ഓരോ വിളിയും കാത്ത് എന്ന കഥയിലെ അമ്മയുടെ ഒരു സംഭാഷണ ശകലമാണ് തന്നിട്ടുള്ളത്. അമ്മയുടെ ഈ വാക്കുകളിലെ സൂചന എന്ത്? ഈ വാക്കുകളുടെ സൂചനയായിട്ട് നമുക്ക് എന്താണ് ഉത്തരം എഴുതാൻ പറ്റുക? അച്ഛൻ മരിച്ചെങ്കിലും സാന്നിധ്യം ഇപ്പോഴും അനുഭവിക്കുന്ന അമ്മ, അതാണ് ഇതിലെ സൂചന. പാർട്ട് 1 ബി വിഭാഗം ചോദ്യങ്ങളാണ്. 7 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങൾ, 3 നിങ്ങൾ ഉത്തരം എഴുതണം. ചോദ്യം ശ്രദ്ധിച്ചോളൂ. 7, എൻ്റെ കണക്കൊക്കെ തെറ്റിയില്ലോ മത്തായി മൂപ്പരെ, പണയം എന്ന കഥയിലെ ഒരു ഭാഗമാണ്. ചാക്കുണ്ണി ഇങ്ങനെ പറയാനിടയായ സാഹചര്യം എന്താണ് എന്നാണ് ചോദ്യം. മകൻ്റെ അകാല വേർപാടാണ് ശരിയുത്തരം. 8 ചോദ്യം, നമ്മൾ വിദേശത്ത് നിർമ്മിച്ചൊരമ്മതൻ, ബിംബം ഈ ആദിത്യശാലയിൽ ശോഭനം, അമ്മയുടെ എഴുത്തുകൾ എന്ന മധുസൂദൻ നായരുടെ കവിതയിൽ നിന്നുള്ള വരികളാണ്. ഈ വരികൾ നൽകുന്ന സൂചന എന്ത്? മാതൃഭാഷയോടുള്ള അവഗണനയാണ് ഈ വരിയിലൂടെ സൂചിപ്പിക്കുന്നത്. പിന്നെ 9 ചോദ്യം, സുമർ അഴീക്കോടിൻ്റെ പത്രനിധി എന്ന പാഠഭാഗത്തു നിന്ന് എടുത്തതാണ്. പത്രങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം അച്ചടിച്ചത് കണ്ടാൽ അവിശ്വസിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നതാണ്. ഈ പ്രസ്താവന കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ശരിയുത്തരം, പത്രവാർത്തകൾ പലതും സത്യവിരുദ്ധമാണ് എന്നാണ് തന്നിരിക്കുന്നതിൽ ശരിയായ ഉത്തരം. ഇനി നമ്മൾ പാർട്ട് 2 പോവുകയാണ്. അതിൽ ഏ വിഭാഗത്തിൽ താഴെ നൽകിയിട്ടുള്ള ചോദ്യത്തിന് 1-2 വാക്യത്തിൽ ഉത്തരം എഴുതുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, 2 ചോദ്യത്തിന് 1-2 വാക്കിൽ അല്ലെങ്കിൽ 3-4 വരിയിൽ നിങ്ങൾ ഉത്തരം ക്രമപ്പെടുത്തണം അല്ലെങ്കിൽ നിജപ്പെടുത്തണം. നീട്ടി വലിച്ച് ഉത്തരം എഴുതി മറ്റ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനുള്ള സമയം നഷ്ടപ്പെടുത്തരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. 10 ചോദ്യം, അന്നത്തെ സൂചിപ്രയോഗത്തിൽ നീറ്റൽ പോലൊന്ന് മനസ്സിലൂടെ അപ്പോൾ കടന്നുപോയി, അടിവരയിട്ട പ്രയോഗം നൽകുന്ന സൂചനകൾ വ്യക്തമാക്കുക. അടിവരയിട്ട പ്രയോഗം സൂചിപ്രയോഗത്തിൻ നീറ്റൽ എന്നാണ് അടിവരയിട്ടിരിക്കുന്നത്. അമ്മത്തൊട്ടിൽ എന്ന കവിതയിൽ മകൻ അമ്മയെ ഉപേക്ഷിക്കാൻ അനുയോജ്യമായ സ്ഥലം തിരയുന്നു. അവിടെ ആശുപത്രി മുമ്പിലെത്തുമ്പോൾ മനസ്സിൻ്റെ കൂടി വന്ന ചില ചിന്തകളാണ് ഇവിടെ പരാമർശിക്കുന്നത്. സൂചിപ്രയോഗത്തിൻ നീറ്റൽ എന്ന പ്രയോഗം നൽകുന്ന 2 സൂചനകൾ നമുക്ക് എങ്ങനെ എഴുതാം? കുട്ടിക്കാലത്ത് തനിക്ക് പനി വന്നപ്പോൾ ചികിത്സയ്ക്കായി അമ്മ ആശുപത്രി പടികൾ കയറിയതിൻ്റെ ഒരു സൂചന, അതുപോലെ വാർദ്ധക്യവും രോഗവും ബാധിച്ച അമ്മയെ ഉപേക്ഷിക്കുന്നതിലെ ഒരു കുറ്റബോധം അല്ലെങ്കിൽ പാപബോധവും എന്നിങ്ങനെ 2 സൂചനകൾ നമുക്ക് ഇതിന് ഉത്തരമായിട്ട് കൊടുക്കാൻ പറ്റും.
പതിനൊന്നാമത്തെ ചോദ്യം, ഓരോന്നിനും ഓരോ മൊഴിച്ചന്തം അമ്മയാം നേരിൻ്റെ ഈണവും താളവും ഇമ്പവും, അമ്മയ്ക്കു മാത്രം തരാൻ കഴിയുന്നതാം വെണ്മയും താനാകും ഓർമ്മതൻ ഭൂമിയും. ഈ വരികളിൽ സൂചിതമാവുന്ന മാതൃഭാഷയുടെ രണ്ട് സവിശേഷതകൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് സവിശേഷതയായിട്ട് എന്ത് കൊടുക്കാം? സംസ്കാരവും വിജ്ഞാനവും അമ്മ വാത്സല്യത്തോടെ പകർന്നു തരാൻ മാതൃഭാഷയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അമ്മ തന്നെ ആണ് മാതൃഭാഷ എന്നുള്ള രണ്ട് സവിശേഷതകൾ നമുക്കിതിൽ നൽകാൻ കഴിയും. പന്ത്രണ്ടാമത്തെ ചോദ്യം, ചെമ്പുമത്തായുടെ അടുക്കൽ ചെന്ന് റേഡിയോ പണയം വയ്ക്കുമ്പോൾ ചാക്കുണ്ണിയുടെ ഉള്ളിൽ തീയായിരുന്നു. അടിവരയിട്ട പ്രയോഗത്തിൻ്റെ അർത്ഥ തലം കണ്ടെത്തുക. ഉള്ളിൽ തീയായിരുന്നു എന്നാണ് അടിവരയിട്ടിരിക്കുന്നത്. പ്രയോഗത്തിൻ്റെ അർത്ഥതലങ്ങൾ കണ്ടെത്താനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രണ്ട് സൂചനകൾ പറയുകയാണെങ്കിൽ, മകൻ്റെ അസുഖം വർദ്ധിച്ചു വരുന്നതിലെ ആധി അല്ലെങ്കിൽ സങ്കടം, ഇഷ്ടപ്പെട്ട റേഡിയോ പണയ വസ്തുവായി മാറുന്നതിലെ സങ്കടം. ഈ രണ്ട് ഉത്തരങ്ങളാണ് നിങ്ങളതിന് എഴുതേണ്ടത്. പതിമൂന്നാമത്തെ ചോദ്യം, പാർട്ട് ത്രീയില് പതിമൂന്നാമത്തെ ചോദ്യം, വിൽക്കാനുള്ളതല്ല ആളുകൾക്ക് ഒന്നും രണ്ടും പെറുക്കി തിന്നാനുള്ളതാണ് എൻ്റെ മാങ്ങ എന്നതായിരുന്നു കൊച്ചു ചക്കരിച്ചിയുടെ നില. മൂന്ന് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്, മൂന്നെണ്ണം നിങ്ങളിതിൽ ഉത്തരം എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പം മൂന്ന് മാർക്കിൻ്റെ ചോദ്യം എന്ന് പറയുമ്പോൾ ഒരു മൂന്ന് പ്രധാനപ്പെട്ട മൂല്യാംശങ്ങൾ, വാല്യൂ പോയിൻറ്റ്സ് ഉത്തരത്തിൽ കടന്നു വരണം. പാഠഭാഗത്തെക്കുറിച്ച് ചെറിയൊരു സൂചന നൽകിയ ശേഷം പ്രധാനപ്പെട്ട മൂന്ന് മൂല്യാംശങ്ങൾ ചേർത്തുകൊണ്ട് ഒരു ചെറിയ ഖണ്ണിക നിങ്ങൾ എഴുതിയാൽ മതി. ഒരുപാട് നീട്ടി വലിച്ച് ഉത്തരം എഴുതി സമയം നഷ്ടപ്പെടുത്തരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. വിൽക്കാനുള്ളതല്ല ആളുകൾക്ക് ഒന്നും രണ്ടും പൊറുക്കി തിന്നാനുള്ളതാണ് എൻ്റെ മാങ്ങ എന്നതായിരുന്നു കൊച്ചു ചക്കരിച്ചിയുടെ നില. കൊച്ചു ചക്കരിച്ചിയെക്കുറിച്ചുള്ള ഈ നിരീക്ഷണം നമുക്ക് നൽകുന്ന സന്ദേശങ്ങൾ എന്തെല്ലാം എന്നതാണ് ചോദ്യം. അപ്പം പതിമൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് നമുക്ക് എന്ത് ചേർക്കാൻ പറ്റും? പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആരോഗ്യകരമായ പരസ്പരാശ്രിതത്വത്തിൻ്റെ ഒരു ചിത്രം ഈ ഒരു പ്രസ്താവനയിലുണ്ട്. അതുപോലെ തന്നെ കൊച്ചു ചക്രച്ചി ആ കുടുംബത്തിലെ ഒരു അംഗമായി മാറുന്നതിൻ്റെ ഒരു സൂചനയുണ്ട്. മരം മനുഷ്യൻ്റെ വിശ്വസ്തയായ സഹജീവിയാണ്. അതുപോലെ തന്നെ മാവിനോടുള്ള അല്ലെങ്കിൽ ആ സഹജീവിയോടുള്ള ഒരു സ്നേഹം, പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു സുരക്ഷിതത്വ ബോധം, ഇതെല്ലാം നമുക്ക് ഉത്തരമായിട്ട് എഴുതാൻ സാധിക്കും. പതിനാലാമത്തെ ചോദ്യമാണ്, അതെന്തൊരു അക്ഷന്തവ്യമായ അപരാധമാണ്, ഒരു തരത്തിലും ആ തെറ്റ് ന്യായീകരിക്കാവുന്നതല്ല. പ്ലാവിലെ കഞ്ഞിയിലുള്ളൊരു ഭാഗമാണ്. കോരൻ്റെ കുറ്റബോധത്തിനു കാരണം വിശകലനം ചെയ്യുക. പതിനാലാമത്തെ ചോദ്യത്തിന് മൂന്ന് മാർക്കിൻ്റെ ഉത്തരമായിട്ട് നമ്മൾ എന്ത് ചെയ്താം? അപ്പനെ തനിച്ചാക്കി തൻ്റെ പെണ്ണുമായി പൊറുത്തതിൻ്റെ ഒരു പ്രയാസമുണ്ട്. ഇപ്പോൾ തന്നെ കാണാൻ വന്നിരിക്കുന്ന അപ്പൻ്റെ ആരോഗ്യം, ക്ഷയിച്ച അപ്പൻ്റെ ഇപ്പോഴത്തെ ദയനീയാവസ്ഥയിൽ മകനുണ്ടാകുന്ന സ്നേഹം അല്ലെങ്കിൽ ഒരു മനസ്സലിവ് നമുക്ക് കാണാൻ പറ്റും. തന്നോടൊപ്പം ആയിരുന്നെങ്കിൽ അപ്പന് ഈ അവസ്ഥ വരുമായിരുന്നില്ല എന്നൊരു ചിന്ത അല്ലെങ്കിൽ ഒരു പശ്ചാത്താപം ഈ ഒരു വരികളിൽ കടന്നു വരുന്നുണ്ട്. പതിനഞ്ചാമത്തെ ചോദ്യം, നല്ലത് തന്നെ നാം കാണുമാറാവുക, നല്ലത് തന്നെ നാം കേൾക്കുമാറാവുക. ഈ വരിയിലെ ആശയം കോഴിയും കിഴവിയും എന്ന കഥയിലെ മത്തായിയുടെ അമ്മ എന്ന കഥാപാത്രത്തിന് എത്രമാത്രം അനുയോജ്യമാണ്? നിങ്ങളുടെ അഭിപ്രായം കുറിക്കുക. നിലാവ് പെയ്യുന്ന നാട്ടുവഴിയിലെ നന്മയുടെ പ്രതീകമാണ് മത്തായിയുടെ അമ്മ. അതുപോലെ തൻ്റെ വളർച്ചയ്ക്ക് സഹായിച്ചവരോടുള്ള കൂറുമറക്കാത്ത ആ അമ്മ, മൂടുമറക്കാത്ത അമ്മച്ചി, തെറ്റ് ചെയ്തത് സ്വന്തം മകനായിട്ടും അത് വിളിച്ചു പറയാൻ ധൈര്യപ്പെടുന്ന മാതൃത്വം, ഈ രീതിയിലെല്ലാം ഈ വരികളുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് മത്തായിയുടെ അമ്മ എന്ന കഥാപാത്രത്തിന് ഈ വരികൾ ഏറ്റവും യോജിച്ചതാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. പതിനാറാമത്തെ ചോദ്യം, നല്ല വെള്ളമില്ല, നിലാവില്ല, കൂമൻ്റെ ഒച്ചയില്ല, പിന്നെ എന്താ ആടെ ഉള്ളത്? അമ്മയുടെ ഈ വാക്കുകളിൽ തെളിയുന്ന ആശങ്കകൾ എന്തെല്ലാം വിശദമാക്കുക. ഇതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? നഗരജീവിതത്തിലെ തിക്കും തിരക്കും ബഹളവും, ശുദ്ധവായു ശുദ്ധജലമെല്ലാം അന്യമാകുന്ന അവസ്ഥ, ഗ്രാമാന്തരീക്ഷത്തിലെ മനോഹാരിതയില്ല, അതായത് നിലാവ്, പക്ഷികളുടെ ശബ്ദങ്ങൾ, ശുദ്ധമായ ജലാശയങ്ങൾ, ഇതൊന്നും നഗരത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. കുറ്റിപ്പുറത്ത് കേശവൻ നായർ പറഞ്ഞതുപോലെ തന്നെ, നാട്യപ്രധാനം നഗരം ദരിദ്രം, നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം, ഈ ഒരു ആശയമാണ് അതിൽ വരേണ്ടത്. പതിനേഴാമത്തെ ചോദ്യം, ജാതിപിശാചിനെ ഉച്ചാടനം ചെയ്തു,
കേരളീയരെ മനുഷ്യത്വം പഠിപ്പിച്ച ഏക ഗുരുനാഥനെന്നും ഈ ഋഷിവര്യനെ വിശേഷിപ്പിക്കാം. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ഈ പ്രസ്താവനയെ സാധൂകരിക്കുന്ന മൂന്ന് സൂചനകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ള മൂന്ന് മാർക്കിൻ്റെ ചോദ്യമാണ്. ഈ ഒരു ചോദ്യം നിർബന്ധമായിട്ട് ഉത്തരം എഴുതേണ്ട വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് 17-ാമത്തെ ചോദ്യത്തിന് എന്ത് ഉത്തരം എഴുതാൻ പറ്റും? സർവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന സന്ദേശമായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റേത്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, മനുഷ്യാണാം മനുഷ്യത്വം ജാതി എന്ന് ഗുരു പറഞ്ഞിട്ടുണ്ട്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെ, മനുഷ്യജാതി എന്ന വിശാലമായ ആശയത്തിൽ ഊന്നിയാണ് അദ്ദേഹം തൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചത്. മനുഷ്യരെ സ്വാതന്ത്ര്യ ബോധമുള്ളവരാക്കി. എല്ലാ മതനദികളും ചെന്നു ചേരുന്ന കടലിനെക്കുറിച്ച് ബോധം പകർന്നു നൽകിയ മഹാനാണ് ആര്? ശ്രീനാരായണ ഗുരു. മൂന്ന് മാർക്കിൻ്റെ ചോദ്യങ്ങളോട് ഒരു മൂന്ന് മൂല്യാംശങ്ങൾ തിരഞ്ഞെടുത്ത് എഴുതിയാൽ മതിയാകും. പാർട്ട് 4-ലെ ചോദ്യമാണ്, 18-ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. നാവുണ്ടായിരുന്നെങ്കിൽ കുടുംബത്തിൻ്റെ കഥ അവൾ പറയുമായിരുന്നു. കൊച്ചു ചക്രിച്ച് വീഴില്ല, വീണാലും അവൾ ആപത്ത് വരുത്തുകയില്ല എന്ന ഒറ്റ ഉറച്ച നിലയായിരുന്നു അമ്മയ്ക്ക്. കൊച്ചു ചക്രിച്ച് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ കഥയാണോ? തന്നിരിക്കുന്ന സൂചനകളും പാഠഭാഗത്തെ മറ്റാശയങ്ങളും ഉൾപ്പെടുത്തി വിശകലനക്കുറിപ്പ് തയ്യാറാക്കണം. അപ്പോൾ നമ്മൾ ഇതൊന്ന് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു വിശകലന രീതിയിലാണ് ഇതിൻ്റെ ഉത്തരം എഴുതേണ്ടത്. 18-ാമത്തെ ചോദ്യത്തിന് ഉത്തരമായിട്ട് നിങ്ങൾ ചേർക്കുമ്പോൾ പ്രധാനപ്പെട്ട് ചേർക്കേണ്ട മൂല്യാംശങ്ങൾ ഏതൊക്കെയാണ്? പ്രകൃതിയോട് ഇടപഴകി മനുഷ്യൻ കഴിഞ്ഞിരുന്ന പഴയ കാലത്തിൻ്റെ ഒരു ചിത്രം വരണം. പ്രകൃതി, മനുഷ്യൻ, ആരോഗ്യകരമായ പരസ്പരാശ്രിതത്വം, മാവ്, അതുപോലെ വൃക്ഷങ്ങളുമായുള്ള പഴയകാല ആത്മബന്ധം, മാവ് ചതിക്കില്ല എന്നുള്ള അമ്മയുടെ ഒരു വിശ്വാസം, അവൾ നേരുള്ളവളാണ് എന്നുള്ളൊരു വിശ്വാസം, അതുപോലെ തന്നെ മുത്തശ്ശിയെപ്പോലെ തലമുറകളുടെ കഥ പറയുന്ന പാരമ്പര്യമുള്ള മാവ്, അതായത് അത്രയും പഴക്കമുള്ള മാവായിരുന്നു അത്, സഹജീവി സ്നേഹം ഉൾക്കൊള്ളുന്നു. പിന്നെ പണ്ടുകാലത്ത് ഈ മാഞ്ചോടുകളെ കേന്ദ്രീകരിച്ച് പലതരത്തിലെ കളികളുണ്ടായിരുന്നു. ഈ മാഞ്ചോട്ടിലെ കളികൾ അത് കുട്ടികളുടെ വ്യക്തിത്വ രൂപീകരണത്തിൻ്റെ ആദ്യ പാഠങ്ങളായിരുന്നു. അങ്ങനെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ആത്മാർത്ഥമായ ബന്ധത്തിൻ്റെ കഥ തന്നെയാണ് കൊച്ചു ചക്രശ്ശി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി 19-ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. നമ്മൾ ഓണമുറ്റത്തി എന്ന പാഠഭാഗത്തിലൊരു ചോദ്യമാണ്. മലയാള തറവാട്ടിൻ അങ്കണമണി പീഡത്തിരുത്തു ഞങ്ങളുടെ കൊച്ചു കിനാവുകൾ തേടിയലഞ്ഞു മലർക്കളമെഴുതി കാത്തോരരചനെ. ഓണമുറ്റത്ത് കവിയെ അഭിമാനം കൊള്ളിച്ച ഓണ സംസ്കാരത്തിന് പുതിയ കാലത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ? പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. ഇപ്പോൾ പ്രതികരണക്കുറിപ്പ് എന്ന് പറയുമ്പം തന്നിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടേതായ കാഴ്ചപ്പാട് കൂടി അവതരിപ്പിക്കുന്നതാണ് പ്രതികരണക്കുറിപ്പ്. അപ്പോൾ ആ ഒരു സൂചന ഉത്തരത്തിൻ്റെ അവസാനത്തിൽ നാം ചേർക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ 19-ാമത്തെ ഇതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കവിയെ അഭിമാനം കൊള്ളിച്ച ഓണ സംസ്കാരത്തിന് പുതിയ കാലത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മലയാളം മാറിയിട്ടുണ്ട്, മലയാളി മാറിയിട്ടുണ്ട്. പരിഷ്കാരത്തിൻ്റെ തിണ്ണയിലുള്ളവർ അല്ലെങ്കിൽ ഉപഭോഗ സംസ്കാരത്തിന് അടിമപ്പെട്ടവർ ഓണത്തെ ആ രീതിയിലാണ് കാണുന്നത്. കൃഷിയില്ല, കൊയ്ത്തില്ല, അന്യമാകുന്ന കാർഷിക സംസ്കാരം, പൂക്കൾ പോലും അന്യനാടുകളിൽ നിന്ന് വരുന്നു, കമ്പോളവൽക്കരിക്കപ്പെട്ട ഓണം, ഇന്നെല്ലാം റെഡിമെയ്ഡ് പാക്കറ്റുകളിൽ വാങ്ങാൻ കിട്ടുന്ന ഒരു കാലത്തിലേക്ക് മലയാളി മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഓണം പാക്കറ്റിലായി എന്ന് നമുക്ക് ഒന്ന് നർമ്മം കലർത്തി പറയാം. പിന്നെ കൂട്ടായ്മകൾ നഷ്ടപ്പെടുന്നു, മനുഷ്യൻ്റെ ആർത്തി, സ്വാർത്ഥത, ആർഭാടം തുടങ്ങിയ കാര്യങ്ങൾ വർദ്ധിച്ചു വരുന്നു, മനുഷ്യത്വം അല്ലെങ്കിൽ മാനവികത അന്യമാകുന്ന പുതിയ സാഹചര്യം, ഇങ്ങനെയുള്ളൊരു 3-4 പോയിൻറ്റ്സ് ചേർത്തുകൊണ്ട് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ എഴുതേണ്ടതുണ്ട്. 20-ാമത്തെ ചോദ്യം, ഇവിടെ അമ്മയെ തനിച്ച് നിർത്തിയിട്ട് ഞാനെങ്ങനെയാണ് പോവുക? ഓരോ വിളിയും കാത്ത്, ഒന്നിനും കൊള്ളരുതാത്തതെന്നവൾ ഇന്നും വഴി പറഞ്ഞേക്കാം മടങ്ങാതെ വയ്യ, തലയ്ക്കകത്തെന്തോ പെരുക്കുന്നു അമ്മത്തൊട്ടിൽ. രണ്ട് സന്ദർഭങ്ങളിലെയും മക്കളുടെ പ്രവൃത്തികൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. 1-ാമത്തെ യൂണിറ്റിലെ ഒരവിളിയും കാത്ത് എന്ന പാഠഭാഗവും അമ്മത്തൊട്ടിൽ എന്ന പാഠഭാഗവും നമ്മൾ പഠിച്ചതാണ്. അതിലുള്ള രണ്ട് ഭാഗങ്ങളാണ് തന്നിരിക്കുന്നത്. ഇതിന് ഉത്തരം എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? ഒരവിളിയും കാത്ത് എന്ന
പാഠഭാഗത്തിലെ മകൻ്റെ ആ കാഴ്ചപ്പാട് പറയണം. അതുപോലെ തന്നെ അമ്മ തൊട്ടിലെ മകൻ്റെ കാഴ്ചപ്പാടും പറഞ്ഞിട്ടായിരിക്കും നമ്മളത് താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഓരോ വിളിയും കാത്തു എന്ന കഥയിൽ അമ്മയും മകനുമായുള്ള ബന്ധം വളരെ ഊഷ്മളമാണ്. അത് ഊഷ്മളമായ ബന്ധം കാത്തു സൂക്ഷിക്കാൻ അവർ ശ്രദ്ധിക്കുന്നു. ഒറ്റയ്ക്കാവുമെന്ന ചിന്തയിൽ കൂടെ കൂട്ടാൻ ശ്രമിക്കുന്ന മകനെയാണ് ഓരോ വിളിയും കാത്തു എന്ന കഥയിൽ കാണുന്നത്. ഗ്രാമജീവിതത്തിന് നന്മ പ്രകാശിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ കഥയിലുടനീളം നമുക്ക് കാണാൻ പറ്റും. അതേസമയം അമ്മ തൊട്ടിലേക്ക് വരുമ്പോഴോ അമ്മയെ ഉപേക്ഷിക്കാൻ അനുയോജ്യമായ സ്ഥലം തിരയുന്നൊരു മകൻ്റെ ചിത്രമുണ്ട്. ബന്ധങ്ങൾ ഊഷ്മളമല്ല, നഗര സംസ്കാരത്തിൻ്റെ ഇരയായി ഈ മകൻ മാറുകയാണ്. ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അദ്ദേഹം അമ്മയെ ഉപേക്ഷിക്കാനായി പുറപ്പെടുന്നത്. എങ്കിലും അവസാനം ചെറിയൊരു പുനർചിന്ത മകനുണ്ടാകുന്നുണ്ട്. എങ്കിലും പ്രതീക്ഷകൾക്ക് വക നൽകുന്ന മകൻ്റെ മറിച്ചുള്ള ചിന്ത, അല്ലെങ്കിൽ നന്മകൾ അസ്തമിച്ചിട്ടില്ല എന്നുള്ളൊരു കാഴ്ചപ്പാട് ഈ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത് രണ്ടുകൂടി താരതമ്യം ചെയ്തുകൊണ്ട് നിങ്ങൾ ഒരു കുറിപ്പ് ചെയ്താൽ മതി. 21-ാമത്തെ ചോദ്യം, ഈ റേഡിയോവും പാട്ടൊക്കെ എനിക്ക് അത്ര പിടുത്തില്ല. മനുഷ്യരെ മെനക്കെടുത്താൻ ഓരോ ഏർപ്പാടുകൾ, ആ നേരം വല്ല പണിയെടുത്താലും 4 കാശുണ്ടാക്കാം. പണയത്തിലൊരു പ്രസ്താവനയാണ് തന്നിരിക്കുന്നത്. തന്നിരിക്കുന്ന സൂചനയോടൊപ്പം കഥയിലെ മറ്റു സന്ദർഭങ്ങളും പരിഗണിച്ച് ചെമ്പുമത്തായി എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കുകയാണ് വേണ്ടത്. 4 മാർക്കിൻ്റെ ചോദ്യമാണ്. കഥാപാത്രത്തെ പരിചയപ്പെടുത്തണം, അതുപോലെ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ കഥാപാത്രത്തിൻ്റെ പരമാവധി സ്വഭാവ സവിശേഷതകൾ പറയണം. കഥയിൽ കഥാപാത്രത്തിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ പ്രസക്തി എടുത്തു പറഞ്ഞുകൊണ്ട് നമുക്ക് കഥാപാത്ര നിരൂപണം അവസാനിപ്പിക്കാം. ഇവിടെ നമ്മൾ ചേർക്കേണ്ടത് എന്തൊക്കെയാണ്? പാട്ടിനേക്കാൾ പണത്തിനോട് ഇഷ്ടമുള്ള ചെമ്പുമത്തായി, കല സംഗീതം ഇത്യാദികളോട് താല്പര്യമില്ല, ജീവിതത്തിൽ ഇവയ്ക്കൊന്നും ഒരു സ്ഥാനവും ഇല്ല എന്നുള്ള വിശ്വാസമാണ് അദ്ദേഹത്തിനുള്ളത്, മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല, മക്കളെ തല്ലി വളർത്തണമെന്ന പക്ഷക്കാരനാണ്, കൊള്ള പലിശക്കാരനാണ്, ചെമ്പുമത്തായി എന്ന പേര് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. ഈ രീതിയിലൊരു 3-4 മൂല്യാംശങ്ങൾ, പ്രധാന വാല്യൂ പോയിൻറ്സ് ചേർത്തുകൊണ്ട് നിങ്ങൾ ഉത്തരങ്ങൾ എഴുതുക. 22-ാമത്തെ ചോദ്യം, പത്രം അസത്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു കാര്യം പറയുകയും അത് സത്യമായി തീരുമെന്ന വിചാരത്തിൽ അക്കാര്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പത്രനീതി എന്ന സുകുമാർ അഴീക്കോടിൻ്റെ പാഠഭാഗത്തിലൊരു ഭാഗമാണ് തന്നിരിക്കുന്നത്. ഈ നിരീക്ഷണം സമകാലിക വാർത്താ മാധ്യമങ്ങളെക്കുറിച്ചും പ്രസക്തമാണോ? വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ 22-ാമത്തെ ചോദ്യത്തിന് ഉത്തരമായി ചേർക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? പത്രങ്ങൾക്ക് ജനാധിപത്യ സമൂഹത്തിൽ ഒരു വലിയ സ്ഥാനമുണ്ട്. എന്നാൽ ഇന്ന് പത്രധർമ്മം അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യത്തിൻ്റെ ജിഹ്വ അഥവാ നാവ് എന്നാണ് പത്രങ്ങൾ അറിയപ്പെടുന്നത്. പക്ഷേ ആ ഒരു തലത്തിലേക്ക് ഇന്ന് പത്രം ഉയരുന്നില്ല. സമൂഹത്തോട് നീതി പുലർത്തുന്നില്ല. സത്യത്തെ അസത്യമാക്കാനുള്ള ശ്രമമാണ് അല്ലെങ്കിൽ അത്തരം പ്രവണതകൾ കൂടിക്കൂടി വരുന്നു. നുണ 100 ആവർത്തിച്ച് സത്യമാക്കുന്ന ഒരു പ്രവണത ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഈ രീതിയിൽ സുകുമാർ അഴീക്കോടിൻ്റെ ഈ നിരീക്ഷണം സമകാലിക വാർത്താ മാധ്യമങ്ങളെക്കുറിച്ചും പ്രസക്തമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി നമ്മൾ 23-ാമത്തെ ചോദ്യത്തിലേക്ക് പോകണം. പാർട്ട് 5 ചോദ്യമാണ്. 2 ചോദ്യങ്ങളാണ് ഇതിലുണ്ടാകുക. ഈ 2 ചോദ്യങ്ങളും നമ്മുടെ ഫോക്കസ് ഏരിയയിൽ നിന്നായിരിക്കും ചോദിക്കുന്നത്. ഉപന്യാസ രീതിയിലെ ചോദ്യങ്ങളാണ്. 5 മാർക്കിൻ്റെ ചോദ്യമാണ്. ഏതെങ്കിലും 1 എഴുതിയാൽ മതി. 2 തന്നിരിക്കും, 1 എഴുതിയാൽ മതി. അപ്പോൾ 23-ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ജീവിതത്തിന് എന്തെന്ത് സംഭാവനകൾ ചെയ്ത ഒരു ജീവിതത്തിൻ്റെ അവസാന അധ്യായങ്ങളാണ് ഒരു കുറുകുറുപ്പോടെ അവിടെ വലിച്ച് കഴിയുന്നത്. പ്ലാവിലെ കഞ്ഞിയിലുള്ള കോരൻ്റെ അപ്പൻ്റെ ദയനീയമായ അവസ്ഥയെക്കുറിച്ചുള്ള ഒരു പരാമർശമാണ് തന്നിരിക്കുന്നത്. കോരൻ്റെ അച്ഛനെ പോലെ ദുരിതങ്ങൾ മാത്രം അനുഭവിക്കുന്നവരായിരുന്നു കർഷക തൊഴിലാളികൾ. സൂചനയോടൊപ്പം പ്ലാവിലക്കഞ്ഞി എന്ന പാഠഭാഗവും ആനുകാലിക സംഭവങ്ങളും വിശകലനം ചെയ്ത് കർഷകരുടെ പ്രശ്നങ്ങൾ അന്നും ഇന്നും എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരമായി വരേണ്ട ഒരു പ്രഭാഷണമാണ്. അപ്പോൾ പ്രഭാഷണത്തിനൊരു ഘടനയുണ്ട്. ആ പ്രഭാഷണത്തിൻ്റെ ശൈലി സ്വീകരിച്ചിരിക്കുകയും വേണം. അപ്പം പ്രഭാഷണത്തിൻ്റെ ഘടന എന്ന് പറയുമ്പോൾ അഭിസംബോധന വേണം, നല്ല വിഷയവുമായി ബന്ധപ്പെട്ട നല്ലൊരു ആമുഖം കൊടുക്കണം, വിഷയവുമായി ബന്ധപ്പെട്ട പ്രധാന മൂല്യാംശങ്ങൾ, പ്രധാന വാല്യൂ പോയിൻറ്സ് വരുന്നൊരു ഉള്ളടക്കം 2-3 പാരഗ്രാഫിൽ ഉൾക്കൊള്ളിക്കണം.
പിന്നെ അനുയോജ്യമായ രീതിയിൽ ഒരു ഉപസംഹാരവും കൂട്ടിച്ചേർക്കണം. ഇവിടെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കർഷകരുടെ ദുരിതങ്ങൾ അന്നും ഇന്നും ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. പിന്നെ പണ്ട് കാലത്തുള്ള കർഷകരുടെ സാമൂഹ്യാവസ്ഥ, ദാരിദ്ര്യം, പട്ടിണി, ജന്മിത്തം, അടിമത്തം, അതുപോലെ തന്നെ ജന്മിമാരുടെ ചൂഷണം, ഇതെല്ലാം സൂചിപ്പിക്കേണ്ടതുണ്ട്. മണ്ണിനോട് പടപെട്ടുന്ന അല്ലെങ്കിൽ മണ്ണിൻ്റെ മക്കളോട് സമൂഹത്തിൽ ഇന്നും ഒരു പുച്ഛമനോഭാവം അല്ലെങ്കിൽ അവഗണന നിലനിൽക്കുന്നതിൻ്റെ ചിത്രം അവതരിപ്പിക്കണം. ആനുകാലിക സംഭവ വികാസങ്ങൾ, പത്രവാർത്തകളൊക്കെ നമുക്ക് കൂട്ടിച്ചേർക്കാം. കർഷക സമരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സൂചിപ്പിക്കാം. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട നാലോ അഞ്ചോ മൂല്യാംശങ്ങൾ ചേർത്തുകൊണ്ട് നല്ലൊരു തുടക്കമൊക്കെ വെച്ചുകൊണ്ട് പ്രഭാഷണം നിങ്ങൾ പൂർത്തീകരിക്കുക. 24-ാമത്തെ ചോദ്യം, അങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് ഊർന്നിറങ്ങുന്ന മാർക്കോസും താഴെ നിന്ന് മേലോട്ട് വളരുന്ന മത്തായും അയൽക്കാരായി പാർട്ടു. രണ്ടു പേർക്കും അവരവരുടെ കാര്യമായി. ചെറുപ്പത്തിലെ ചെങ്ങാത്തം തേഞ്ഞു മാഞ്ഞു. കോഴിയും കിഴവിയും എന്ന പാഠഭാഗത്തിലുള്ളതാണ് ചോദ്യം. എന്താണ്, സാമ്പത്തികമായ അതിമോഹങ്ങൾ സംഘർഷങ്ങൾക്കും കാരണമാകുന്നുണ്ടോ? കോഴിയും കിഴവി എന്ന കഥയുടെ അടിസ്ഥാനത്തിൽ പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രതികരണക്കുറിപ്പ് എന്താണെന്ന് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. നമ്മുടെ പ്രതികരണം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് ആയിരിക്കണം അതിൻ്റെ ഉത്തരങ്ങൾ വരേണ്ടത്. ഇവിടെ സാമ്പത്തികമായ അതിമോഹങ്ങൾ സംഘർഷങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ കുറിപ്പായിട്ട് എഴുതേണ്ടത്, നമ്മുടെ പ്രതികരണം കൂടി ചേർത്തുകൊണ്ട് ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ കാണേണ്ടത് എന്താണ്, ഇത്തരം അതിമോഹങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തികമായ അതിമോഹങ്ങൾ സംഘർഷത്തിന് കാരണമാകുന്നുണ്ട് എന്ന രീതിയിൽ നമ്മൾ ഉത്തരം എഴുതി തുടങ്ങും. സാമ്പത്തിക അസമത്വം വിഭാഗീയതകളും ഉണ്ടാക്കുന്നുണ്ട്. സാമ്പത്തികമായ അതിമോഹങ്ങൾ ഉള്ളവൻ ഇല്ലാത്തവൻ എന്ന വേർതിരിവ് വർദ്ധിപ്പിക്കുന്നു. പിന്നെ അഹങ്കാരം, ആർഭാടം, വലിയ രീതിയിൽ പണം സമ്പാദിക്കാനുള്ള മനുഷ്യൻ്റെ ആർത്തി. പിന്നെ ഇവിടെ മത്തായിയുടെ വളർച്ച, മത്തായിയുടെ ആദ്യത്തെ അവസ്ഥ നമുക്കറിയാം. മത്തായിയുടെ അമ്മയുടെ ഒരു ദീർഘവീക്ഷണമാണ് ആ കുടുംബം കരകയറാൻ അല്ലെങ്കിൽ രക്ഷപ്പെടാൻ കാരണമാകുന്നത്. മത്തായിയുടെ അമ്മയ്ക്ക് വീട് വയ്ക്കേണ്ട ഒരു സ്ഥലം കൊടുക്കുന്നത് മാർക്കോസിൻ്റെ അപ്പനാണ്. ആ മാർക്കോസിനെ സ്വന്തം വീടിൻ്റെ സമീപത്ത് നിന്ന് എങ്ങനെയെങ്കിലും ആട്ടിപ്പായിക്കാനുള്ള തന്ത്രങ്ങളുമായിട്ടാണ് മത്തായി പിന്നീട് മുന്നോട്ട് പോകുന്നത്. ഇവിടെ മത്തായിയുടെ സാമ്പത്തിക വളർച്ച, ആ വളർച്ചയിൽ മത്തായി എന്തു ചെയ്യുന്നു, തനിക്ക് കിട്ടിയ അല്ലെങ്കിൽ തനിക്ക് ചെയ്തു തന്ന മറ്റുള്ള ഉപകാരങ്ങളൊക്കെ മറക്കുന്നു, അല്ലെങ്കിൽ മൂട് മറന്ന മത്തായിയായിട്ട് മത്തായി മാറുന്നു. പിന്നെയോ, അതിമോഹം വർദ്ധിക്കുന്നു, അത്യാർത്തി കൂടുന്നു, മാർക്കോസിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടത് സമ്പത്തും മൂല്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിൽ മത്തായി സമ്പത്തിനൊപ്പം നിൽക്കുന്നു, അല്ലെങ്കിൽ അത്തരം സമ്പത്തുണ്ടാക്കുന്ന അതിമോഹങ്ങൾ സമൂഹത്തിൽ കൂടുതൽ വിഭാഗീയതകൾ സൃഷ്ടിക്കും എന്ന രീതിയിലേക്ക് നമ്മൾ ക്രമീകരിക്കണം. SSLC 2022 മോഡൽ പരീക്ഷയിലെ അടിസ്ഥാന പാഠാവലിയിലെ ചോദ്യങ്ങളുടെ വിശദമായ ഉത്തരങ്ങളാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ PDF, വിശദമായ ഉത്തരങ്ങൾ ഉൾക്കൊള്ളുന്ന വാല്യൂ പോയിൻറ്റ്സ് ഉൾക്കൊള്ളുന്ന PDF ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കാണുക. മികച്ച സ്കോർ കിട്ടാൻ നിങ്ങൾക്ക് ഏറെ എളുപ്പമാകും. അതുപോലെ ഇതിന് മുന്നേ പ്രീ മോഡൽ ക്വസ്റ്റ്യൻസ്, അതുപോലെ കഴിഞ്ഞ വർഷത്തെയൊക്കെ ഫൈനൽ പരീക്ഷയുടെയും മോഡൽ പരീക്ഷയുടെയും ക്വസ്റ്റ്യൻസ് വിശദമായി നമ്മൾ ചർച്ച ചെയ്യുന്ന വീഡിയോസ് മുകുളം മലയാളം ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. സമയത്തിനനുസരിച്ച് നിങ്ങൾ വീഡിയോ കാണുക. മികച്ച സ്കോർ നേടാൻ നിങ്ങൾക്കിത് ഏറെ സഹായകമാകും. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം.